സെപ്റ്റംബർ 30 ലിയോ ഓഡിയോ ലോഞ്ചും ട്രെയിലറും ലോഞ്ച് ചെയ്യുന്ന സമയത്ത് കുറച്ച് ദിവസം ഉണ്ടായിരുന്നല്ലോ. അതിൻ്റെ ഇടയിലാണ് ഇന്നലെ രാത്രി 10:00 സെവൻ സ്ക്രീൻ സ്റ്റുഡിയോ വന്ന് അവരുടെ ട്വിറ്റർ അക്കൗണ്ടിൽ ഒരു അനൗൺസ്മെൻറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, ലിയോ ഓഡിയോ ലോഞ്ച് ക്യാൻസൽ ചെയ്തിരിക്കുകയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. മറക്കാണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. നമസ്കാരം ഗൈസ്, ഓക്കെ, മറ്റൊരു വീഡിയോയ്ക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണണമെങ്കിൽ മറക്കാണ്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾ ചെയ്യുന്ന ഓരോ സബ്സ്ക്രൈബ് ആണ് നമുക്ക് ഒരു മോട്ടിവേറ്റ് ആയിട്ടിരിക്കലോ. ഓക്കെ, ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇന്നലെ ലിയോ സിനിമയുടെ പ്രൊഡ്യൂസർ അവരുടെ ട്വിറ്റർ അക്കൗണ്ടിൽ നോക്കി കഴിഞ്ഞാൽ ലിയോ ഓഡിയോ ലോഞ്ച് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് രാത്രി 10:00 ഇന്നലെ. അപ്പോൾ ലിയോ സിനിമ നമുക്കറിയാം, നമ്മുടെ ലോകേഷിൻ്റെ ഡയറക്ഷനിൽ നമ്മുടെ തലപ്പതി നടിക്കുന്ന സിനിമയായിരുന്നു. ഫൈനൽ എല്ലാം കഴിഞ്ഞു. ഏകദേശം ഓരോ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വലിയൊരു അപ്ഡേഷൻ നോക്കി കഴിഞ്ഞാൽ തലപ്പതിയുടെ ലിയോ സിനിമ 10 October നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്ന ലോ റിലീസ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ. അന്ന് തൊട്ട് മുമ്പായിട്ട് 30 September ഓഡിയോ ലോഞ്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓഡിയോ ലോഞ്ചിൻ്റെ കൂടെ ട്രെയിലറും കൂടി ലോഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു അനൗൺസ്മെൻ്റ് നമ്മുടെ പ്രൊഡ്യൂസർ സൈഡിൽ നിന്ന് വന്നിരിക്കുന്നത്. ഇതാണ് ഗൈസ് അനൗൺസ്മെൻ്റ്. കൺസിഡറിംഗ് ദ ഓവർ ഫോളോയിങ് പാസിംഗ് റിക്വസ്റ്റ് ആസ് ദ സേഫ്റ്റി കൺസ്ട്രെയിൻ വി ഹാവ് ഡിസൈഡ് നോട്ട് ടു കണ്ടക്ട് ദ ലിയോ ഓഡിയോ ലോഞ്ച്. ഇൻ റെസ്പെക്ട് ഓഫ് ദ ഫാൻ വിഷസ് വി വിൽ കീപ് യു എൻഗേജ് ദ വിത്ത് ഫ്രീക്വൻസി അപ്ഡേറ്റ് ആസ് മെനി വുഡ് ഇമാജിൻ ഇറ്റ് ഈസ് നോട്ട് ഡ്യൂ ടു ദ പൊളിറ്റിക്കൽ പ്രഷർ ഓർ എനി അതർ റീസൺ. നമുക്കറിയാമായിരുന്നു നമ്മുടെ തലപ്പതിയുടെ ഫാൻസ് ഒത്തിരി ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ ടിക്കറ്റ്സ് ഒക്കെ ഓവർ സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞ് നമുക്ക് കൺട്രോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, ക്രൗഡ് തന്നെ കൺട്രോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് കാരണമാണ് ഈ ഓഡിയോ ലോഞ്ച് ക്യാൻസൽ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്. വേറെ ഒരു കാരണമൊന്നുമില്ല, പൊളിറ്റിക്കലായിട്ടുള്ള ഒരു പ്രശ്നവും ഇല്ല, മറ്റ കാരണങ്ങളും ഒന്നുമില്ല. വൺലി നമ്മൾ സേഫ്റ്റിന് വേണ്ടിയാണ് നമ്മൾ ഈ ഇത് സ്കിപ്പ് ചെയ്തതെന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ചെന്നൈ പോലുള്ള ഒരു വലിയൊരു മെട്രോ സിറ്റിയിൽ ഇതൊരു കാരണം പറഞ്ഞിട്ട് സ്കിപ്പ് ചെയ്യുന്നത് ശരിയാണോ? ശരിയാണോ ഗൈസ്? നിങ്ങൾ പറയാം. ഇന്ന് മുമ്പും പല ഓഡിയോ ലോഞ്ചും അവിടെ വെച്ച് നടന്നിട്ടുണ്ട്. അത് ചെറിയൊരു ഗ്രൗണ്ടല്ല, ഒരു വലിയൊരു സ്റ്റേഡിയം, നെഹ്റു ഇൻ്റർനാഷണൽ സ്റ്റേഡിയം ആണ്. ഓക്കെ, അവിടെ വെച്ചാണ് നടക്കുന്നത്. എന്നിട്ടും എന്താ പറയുക, ഈ ചെറിയൊരു സേഫ്റ്റി കാരണം പറഞ്ഞിട്ട് ക്യാൻസൽ ചെയ്തെന്ന് പറഞ്ഞ് ശരിയാണ് ഗൈസ്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇത് വേറെ ഏതെങ്കിലും കാരണമായിരിക്കോ? അങ്ങനെയാണെങ്കിൽ കമൻറ്റിൽ ഇടുക എന്തായിരിക്കും കാരണം എന്ന് നിങ്ങൾക്ക് തോന്നുന്ന കമൻറ്റിൽ ഇടുക. ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും ആവശ്യമോട് കാത്തിരുന്നത് ഈ ഓഡിയോ ലോഞ്ചിന് വേണ്ടി. ശരിക്കും പറഞ്ഞാൽ കാരണം നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ വിജയിൻ്റെ ഒരു സ്പീച്ച്, നമ്മുടെ നെഞ്ചിൽ കൂടി ഇരിക്കും പറഞ്ഞ പുള്ളി പറയുന്ന സ്പീച്ചിൽ അന്ന് മുമ്പുള്ള ഒത്തിരി ഒത്തിരി ആൾക്കാർ ആ സ്പീച്ചിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വിജയിൻ്റെ ഫാൻസും വിജയിൻ്റെ ഫാൻസ് ഇല്ലാത്ത ആൾക്കാരായാലും ശരി, അജിത് ഫാൻസ് ആയാലും ശരി, സൂര്യ ആയാലും ശരി, കേരള ആയാലും തമിഴ്നാട് ആയാലും ആന്ധ്ര ആയാലും എവിടെ ആയാലും ശരി, എല്ലാവരും കാത്തിരിക്കുന്ന ഈ നിമിഷം മാത്രമാണ്. ഈ പുള്ളി പറയുന്ന ആ സ്പീച്ച്, ഒരു 10-15 സ്പീച്ച് മാത്രം കേൾക്കാൻ വേണ്ടിയാണ്. പുള്ളി പറയുന്ന ആ സ്പീച്ച് തന്നെ ഒരു പോസിറ്റീവ് പറഞ്ഞാൽ അമ്മാതിരി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്പീച്ചാണ്. നമ്മൾ അങ്ങനെ ഇരുന്നു പോകും, അങ്ങനത്തെ ഒരു സ്പീച്ചായിരുന്നു പുള്ളി പറയുന്നത്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഗൈസ്? ഓക്കെ, ശരി, എങ്ങനെ നിങ്ങൾ കമൻറ്റിൽ ഇടുക. ഓക്കെ, എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പുള്ളിയുടെ സ്പീച്ച് കാണുമ്പോൾ അതൊക്കെ എന്താ പറയുക, ഒരു ഭയങ്കര ഒരു അതിന് വേണ്ടി തന്നെ കാത്തിരിക്കുന്നത്. ശരിക്കും അങ്ങനത്തെ ഒരു ചാൻസാണ് പ്രൊഡ്യൂസർ നമുക്ക് വേണ്ടി മിസ് ചെയ്ത്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ഞാൻ കണ്ടപ്പോൾ ഭയങ്കര മോശമായി. ശരിക്കും പറഞ്ഞാൽ അത്ര വലിയ സിറ്റിയിൽ, ചെന്നൈ പോലുള്ള ഒരു സിറ്റിയിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വളരെ മോശമായി. ശരിക്കും പറഞ്ഞാൽ വേറെ എവിടെയെങ്കിലും ചെയ്യാമായിരുന്നു, ചെന്നൈയിൽ കിട്ടിയില്ലെങ്കിൽ എന്താ, വേറെ എവിടെയെങ്കിലും സ്റ്റേറ്റിൽ അവിടെ എവിടെയെങ്കിലും ചെയ്യാമായിരുന്നു. എന്നിട്ടും ചെന്നൈയിൽ ഓഡിയോ ലോഞ്ച് ചെയ്യാൻ പറ്റൊരു മോശമായി പോയി. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഗൈസ്? ഓക്കെ, ഇത് ലോഞ്ച് വേറെ എവിടെയെങ്കിലും വെച്ചെങ്കിൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നോ, ഇല്ല വേണ്ട ചെന്നൈയിൽ വെച്ചില്ലെങ്കിൽ വേറെ എവിടെയും വെക്കേണ്ടെന്ന് തോന്നുന്നോ? ഓക്കെ, ശരിക്കും പറഞ്ഞാൽ വേറെ ഏതെങ്കിലും റീസണൊക്കെ പറയുണ്ട്, പക്ഷേ അതൊന്നും നമുക്ക് പ്രോപ്പറായിട്ട് അറിയാത്തതുകൊണ്ട് നമ്മൾ ഇല്ല അനൗൺസ്മെൻ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ റിലീസിങ് 10 October സിനിമയുടെ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ എന്തായാലും അനിരുദ്ധിൻ്റെ 2 എന്തായാലും ലോഞ്ചായി ഓൾറെഡി യൂട്യൂബിൽ. ഓക്കെ, അപ്പോൾ ഇനി ബാലൻസുള്ള പാട്ടും ഈ 30 September അറിഞ്ഞു തന്നെ. ഇപ്പോൾ അത് ക്യാൻസൽ ആയതുകൊണ്ട് ചിലപ്പോൾ ആ സമയത്ത്
പാട്ട് റിലീസ് ചെയ്യുമോന്ന് അറിയില്ല, അതിൻ്റെ ഇടയിൽ ഈ ട്രെയിലർ കൂടിയും റിലീസ് ചെയ്യുമോന്നും അതും അറിയില്ല. എന്തായാലും സിനിമയ്ക്ക് മുമ്പ് എന്തായാലും ഇതൊക്കെ റിലീസ് ചെയ്യുന്ന വിചാരിക്കുന്നു, റിലീസ് ചെയ്യട്ടെ. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ആ ഇത് ഇത് ഈ ഇൻസിഡൻറ്റ് പറയാൻ കാരണം എൻ്റെ ഒരു ഇന്ന് മുമ്പായിട്ട് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു മാർക്കുമാൻ എഞ്ച പറഞ്ഞ, അതിൽ വന്ന് ഏരമാൻ്റെ കോൺസെപ്റ്റിൽ ഇങ്ങനത്തെ ഒരു ക്രൗഡ് കാരണം ഭയങ്കര ഒരു വലിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് കാരണം വെച്ചിട്ടാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് ഇവിടെ വിജയുടെ ഒത്തിരി ഒത്തിരി ഫാൻസ് ഉണ്ട്, അപ്പോൾ നമുക്ക് ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, തമിഴ്നാട് സർക്കാർ പറയുന്ന കൺട്രോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, അപ്പോൾ അതുകൊണ്ട് ഇത് ക്യാൻസൽ ചെയ്യുന്ന അപ്രൂവൽ കിട്ടില്ല അങ്ങനത്തെ ഒരു രീതിയാണ് പോയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. അത് ശരിക്കും സത്യമാണോ ഇല്ലയെന്ന് അറിയില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ചെന്നൈ പോലുള്ള ഒരു വലിയ മെട്രോ സിറ്റിയിൽ അത് ചെയ്യാൻ പറ്റാത്ത ഇത് ശരിക്കും പറഞ്ഞാൽ ചെന്നൈക്കാണ് ശരിക്കും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള പറയുക. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡെവലപ്പായി വന്നുകൊണ്ടിരിക്കുക ഓരോ സ്ഥലത്തും. ഇനി പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സിനിമയ്ക്ക് സ്കിപ്പ് ചെയ്തു, ഓക്കെ അടുത്ത വരുന്ന സിനിമയ്ക്ക് അപ്പോൾ ഓഡിയോ ലോഞ്ച് ഉണ്ടാവില്ലേ? കഴിഞ്ഞ മാസം ലോഞ്ച് ചെയ്ത നമ്മുടെ ജവാൻ്റെ ഒക്കെ ഇവിടെ അവിടെയാണ് ഇത് ചെയ്തത്. പക്ഷേ എന്തുകൊണ്ടാണ് തലപ്പതിക്ക് ചെയ്യാൻ പറ്റാത്തതെന്ന് എനിക്കറിയാത്ത. ഇനി വരുന്ന സിനിമയ്ക്ക് ഒന്ന് തലപ്പതിക്ക് ഒന്ന് ഇവിടെ ഓഡിയോ ലോഞ്ച് ഉണ്ടാവാണ്ട് പോവോ അറിയില്ല ഗൈസ്. ഓക്കെ, നമ്മൾ വെയിറ്റ് ആൻഡ് സീ. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ആരെങ്കിലും തലപ്പതി ഫാൻസിനെയും അവർക്കു കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്തൊരു നല്ല വീഡിയോയിൽ കാണും. അതൊരിക്കലും സീ യു, ഗുഡ് ബൈ.